ഒരനാഥ പെൺകുട്ടിയാണ് രാഹുൽ കല്യാണം കഴിച്ചത് എന്ന കാര്യം ആരും അറിയരുതെന്ന് രോഹിണി ഹരിതയെ ഉപദേശിച്ചത് രോഹിണിക്ക് തന്നെ തിരിച്ചടിയാകുന്നു. എന്നെയോ മറ്റുള്ളവരെയോ കൊണ്ട് കള്ളം പറയാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യില്ലെന്ന് അമ്മ എനിക്ക് സത്യം ചെയ്തു തരണം. പ്രശാന്ത് മേനോന്റെ അടുത്തുള്ള രാഹുലിന്റെ ആരാധനയെക്കുറിച്ച് നികിത പറയുന്നു. ഇതാണ് ദി ഗ്രേറ്റ് പ്രശാന്ത് മേനോൻ, രാഹുലേട്ടന്റെ ഏക ദൈവം. സ്വാമിനി അമ്മ ഹരിതയെ വിളിച്ച് ഉപദേശിക്കുന്നു. ഒരാശ്രമ ജീവിതം പോലെയല്ല, ഒരു കുടുംബ ജീവിതം. ബെഡ്റൂമിലെത്തുന്ന രാഹുൽ ഹരിത മെഡിറ്റേഷൻ ചെയ്യുന്നത് കാണുന്നു. സ്വപ്നം കണ്ട് കട്ടിലിൽ നിന്ന് താഴെ വീഴുന്ന രാഹുൽ. ബെഡ് കോഫി ചോദിക്കുന്ന രാഹുലിനോട് സ്വയം ഇട്ടു കുടിക്കണമെന്ന് ഉപദേശിക്കുന്ന ഹരിത. ഏട്ടാ, നമ്മള് സെൽഫ് സഫിഷ്യന്റ് ആയിരിക്കണം. തുടർന്ന് കാണുക. മുഖമൊക്കെ ചോന്നല്ലോ, സത്യം പറ. ദേഷ്യം വന്നോ? അങ്ങനെയല്ല, അച്ഛൻ എന്നും ചായ കൊടുക്കുന്നത് അമ്മയാ, ഞാനത് കണ്ട വളർന്നത്. അത് തെറ്റേട്ടാ. ഏട്ടാ, നമ്മള് സെൽഫ് സഫിഷ്യന്റ് ആയിരിക്കണം. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങള് ഒരിക്കലും മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കാനേ പാടില്ല. അച്ഛൻ ഇത്രയും കാലവും അമ്മയെ ബുദ്ധിമുട്ടിക്കായിരുന്നു, ഏട്ടനെങ്കിലും അത് തിരുത്തി തുടങ്ങണം. എഴുന്നേക്കം വയ്യാതെ കിടക്കുമ്പോൾ മാത്രമേ നമ്മള് മറ്റൊരാളുടെ സഹായം തേടാൻ പാടുള്ളൂ. ഇതൊക്കെ ഞാൻ ആശ്രമത്തിൽ നിന്ന് പഠിച്ചതാ. ഏട്ടൻ ചെല്ലു, പോയി സ്വന്തമായിട്ടൊരു ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കൂ. നാളെ മുതൽ പോരെ. പോരാ, നല്ല ശീലങ്ങൾ ഇന്ന് തന്നെ തുടങ്ങണം. അതെ അതെ, പിന്നെ എനിക്കുള്ള ചായ ഞാൻ തന്നെ പോയി ഉണ്ടാക്കാം. സെൽഫ് സഫിഷ്യന്റ് ആകണമെന്ന് ഞാൻ ഒത്തിരി കാലം കൊണ്ട് ആഗ്രഹിക്കുന്നതാ. പോട്ടെ. ഹലോ. ആ, അതെ അതെ, അവിടെ തന്നെ നിർത്തിയാ മതി, ഞങ്ങൾ എത്തി. അമ്മേ, അമ്മ, ടാക്സി വന്നേക്കുന്നു. ആ, ഞാൻ റെഡിയാ, നീ ആ ഹാൻഡ് ബാഗിങ് എടുത്തേ. നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കല്ലേ പ്രിയേ, അത്യാവശ്യം ഉള്ളോണ്ടല്ലേ. അല്ലെങ്കി അമ്മ രണ്ടു ദിവസം നിന്റെ കൂടെ നിന്നിട്ടല്ലേ പോവൂ. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ, ആ ഹരിതയ്ക്കിട്ടുള്ള പണി ഇന്ന് തന്നെ തുടങ്ങിക്കൊള്ളണം. പക്ഷേ എവിടുന്ന് തുടങ്ങുന്ന? അത് നിനക്ക് ഞാൻ പറഞ്ഞുതരാം, നീ ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താ മതി. അതൊന്നും ഇനിയും വെച്ച് താമസിപ്പിക്കരുത്, വൈകുന്തോറും അവൾ ഈ വീട്ടിൽ കയറി വരകും. ഈ വീട്ടിൽ വെറുമൊരു വേലക്കാരിയുടെ സ്ഥാനം മാത്രമേ എനിക്കുള്ളൂന്ന് അവളെ എത്രയും പെട്ടെന്ന് ബോധ്യപ്പെടുത്തുന്നില്ല നിന്റെ മെടുക്ക്. ഈ അമ്മയുടെ തല നിറയെ കുരുട്ടുപുതിയ. വെറുതെ അല്ല, അമ്മയെ പേടിച്ചിട്ട് തന്നെയാ ഡാഡി ലീവ് കിട്ടിയിട്ട് നാട്ടിൽ വരാത്തത്. എടി എടി, ഉള്ള പണിയെല്ലാം മാറ്റി വെച്ചിട്ടേ അമ്മയെ കല്യാണത്തിന് വന്നിരിക്കുന്നതേ. രാഹുൽ ഏതോ അനാഥ പെണ്ണിനെ കെട്ടുന്നത് കാണാൻ വേണ്ടിയിട്ടല്ല. സൗപർണികയിലെ രോഹിണിയുടെ അഹങ്കാരത്തിന്റെ മുനയൊടിയുന്നത് കണ്ട് രസിക്കാൻ വേണ്ടി തന്നെയാ. ഈ വീടിന്റെ താക്കോല് രോഹിണിയുടെ കയ്യിൽ നിന്നും നിന്റെ കയ്യിലേക്ക് വരുന്ന ദിവസമാണ് ഈ അമ്മയുടെ സ്വപ്നം. കൊരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കുന്നത് പോലെ രോഹിണിയെ കൊണ്ട് തന്നെ അമ്മ ആ സ്വപ്നം നടത്തിച്ചെടുക്കും. ഞാൻ എന്റെ മോനുവിനെ എനിക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് കെട്ടിക്കും. നിന്റെ ഒക്കെ സൗകര്യത്തിനാണോടെ ഞാൻ ജീവിക്കേണ്ടത്? ഒരാവശ്യമുള്ളപ്പോ ഒറ്റൊരെണ്ണത്തിനെയും കാണത്തില്ല. ചൊറിയാനായിട്ട് കാരണം കിട്ടിയപ്പോ എല്ലാം കൂടി അങ്ങ് വന്നേക്കുന്നു. ഞാനേ ഈ ഉണക്ക ഫാമിലി ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിക്കുക. നീ ഒക്കെ എവിടെയെങ്കിലും പോയി തൊലയടി തൊലയടി. Thank you.
പറ്റിയ സമയം. ഇളക്കി വിട്ടേക്കാം. എന്താ അമ്മ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? അമ്മ, അമ്മ, എന്താ മോളെ? അല്ല, ഞാൻ ചോദിക്കായിരുന്നു എന്താ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നതെന്ന്. ആ, എല്ലാരും കൂടെ എന്നെ ഇപ്പൊ ഒറ്റപ്പെടുത്തിയിരിക്കുമല്ലേ. അമ്മ എങ്ങനെ ഒറ്റയ്ക്കാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എനിക്കറിയാം മോളെ, ഈ വീട്ടിൽ അമ്മയെ മനസ്സിലാക്കുന്നത് പ്രിയമോള് മാത്രമാ. ഇത് കണ്ടോ, ഞാനിത് ഇന്നലെ തന്നെ കണ്ടായിരുന്നു. അമ്മക്ക് വിഷമാവണ്ടെന്ന് കരുതി ഞാനായിട്ട് കാണിക്കാതിരുന്ന. എല്ലാരും കൂടി ഈ കുടുംബത്തിന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന അമ്മയെ തോൽപ്പിച്ചു കളഞ്ഞു. ഈ സൗപർണ കയ്യിലെ രോഹിണി അങ്ങനെയൊന്നും തോറ്റിട്ടില്ല. ആ, തോറ്റിട്ടില്ല, പക്ഷെ വീണ്ടും വീണ്ടും എല്ലാരും കൂടി തോൽപ്പിക്കല്ലേ. ആദ്യം ആ നന്ദനയുടെ കാര്യത്തിൽ അമ്മയെ പറഞ്ഞു പറ്റിക്കാൻ നോക്കി. അമ്മ എതിർത്തപ്പോ ആ വാശിക്കൊരു അനാഥ പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നു. അച്ഛൻ എന്നൊക്കെ കൂട്ടാ, അമ്മ തോറ്റു കാണണവർക്കൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ പറയുമ്പോ ഹരതി ഇത്ര മോശക്കാരിയൊന്നുമല്ല, പുളിങ്കുമ്പ് നോക്കി തന്നെയല്ലേ അവളും പിടിച്ചത്. എന്ത് ചെയ്യാനൊക്കും പ്രിയമോളെ, ഇവരോടൊക്കെ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ, പറ്റിയത് പറ്റി. ഉണ്ടായ നാണക്കേടിനി എങ്ങനെ ഇല്ലാണ്ടാക്കാമെന്ന നമ്മളിപ്പോ ആലോചിക്കേണ്ടത്. നീ എന്തേ പറഞ്ഞു വരുന്നേ? ഹരിതയെ വീട്ടിന്ന് പുകച്ച് പുറത്ത് ചാടിക്കണം. പെട്ടെന്ന് വേണ്ട, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. നീ പറഞ്ഞതൊക്കെ തന്നെയാ ഞാൻ ഒത്തിരി നേരം ആലോചിച്ചോണ്ടിരുന്നേ. അതിനാദ്യം അവൾക്ക് ഈ വീട്ടിൽ ഒരു വേലക്കാരിയുടെ സ്ഥാനമേ ഉള്ളൂ എന്ന് അമ്മ അവൾക്ക് മനസ്സിലാക്കി ചൂടുകണം. അമ്മേ, എന്റെ കയ്യിൽ ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. ഇങ്ങോട്ട് വാ അമ്മേ. വിടടി, നമ്മൾ എന്റെ റൂമിൽ വന്നു, ഇനി നിന്റെ ഐഡിയ എന്താന്ന് വെച്ചാ പറ. അമ്മ ഒന്ന് സമാധാനപ്പെട്. നിനക്ക് ഭ്രാന്ത് പിടിച്ചോ പ്രിയേ. അയ്യോ, ഇതൊക്കെ ഡ്രൈ വാഷ് ചെയ്തു വെച്ചിരിക്കുന്ന സാരികളാ. അതിബുദ്ധിപരമായ നീക്കമാണ് എന്ന് പറഞ്ഞാൽ അമ്മ വിശ്വസിക്കോ? ഇനി നീ ഇവിടെ നിമ്മാതിരി കോപ്രായം കാണിച്ചാ വാതിലിന്റെ ഇടയിലിട്ട് അമ്മക്ക് പട്ട് സാരിയാണോ വലുത്, അതോ കുടുംബത്തിന്റെ മാനമാണോ? അമ്മേ, ഈ കണ്ടതൊക്കെ വെറും ട്രെയിലറാ, പടം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എടി, ഹരിതയെ പുറത്താക്കാനാന്നും പറഞ്ഞ് ഇന്ന് ഈ വീട് കത്തിക്കോടി നീ. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. നമ്മൾ ആദ്യം ഈ വാഷിംഗ് മെഷീന് ചെറിയൊരു പണി കൊടുക്കാൻ പോകുന്നു. അമ്മയ്ക്കൊരു കാര്യം അറിയാവോ അമ്മേ, ഞാൻ ഇന്ന് നമ്മുടെ വേലക്കാരി സാവിത്രിയോടെ ഇന്ന് വരണ്ടെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇന്ന് ആര് ഫുഡ് ഉണ്ടാക്കും? നീ ചവിട്ടിക്കൂട്ടി എന്റെ തുണിയൊക്കെ ആരലക്കി തേച്ച് വെക്കും? ഇപ്പൊ ഈ വീട്ടിൽ ഇതൊക്കെ ചെയ്യാൻ ഒരാള് വന്നിട്ടുണ്ടല്ലോ. എന്റെ സാരിയൊക്കെ അലക്കി തേച്ച് തരാന്ന് ഹരിത നിന്നോട് ഒന്ന് പറഞ്ഞോ? അത് ഈ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അമ്മേ? ഒരാവശ്യം വരുമ്പോ അവളല്ലാതെ പിന്നെ ആരാ അമ്മയെ സഹായിക്കേണ്ടത്? ഞാൻ അഴുക്കാക്കിയ സാരികളൊക്കെ അവളെ കൊണ്ട് അമ്മ കഴിക്കണം. അപ്പോ ജോലിക്കാരി എവിടെയാണെന്ന് അവള് ചോദിച്ച? കൊറോണ പിടിച്ച് കിടപ്പിലാണെന്നൊക്കെ പറയണം. ഇതൊക്കെ അവള് വിശ്വസിക്കോ? കള്ളം പറഞ്ഞ അവൾക്ക് അപ്പൊ മനസ്സിലാവും. വിശ്വസനീയമായ രീതിയിൽ അത് നമ്മൾ അവതരിപ്പിക്കും. ഇപ്പോ ഇത് കണ്ടാലേ ആരോ മനഃപൂർവ്വം കട്ട് ചെയ്താണെന്നല്ലേ പറയൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും?
ഇതിനെ ഇങ്ങനെ 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 കണ്ടോ, ഇപ്പൊ ഇതിനെ കണ്ടു കഴിഞ്ഞാ ഒരു എലി കടിച്ചാണെന്നല്ലേ പറയൂ, അതവള് വിശ്വസിക്കും. കണ്ടോ അമ്മേ, ഇതുപോലെ നമുക്ക് നല്ല നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള മായ്മ പോര് നമ്മൾ അങ്ങ് അപ്ലൈ ചെയ്യും. ഇതൊക്കെ നടക്കുവോ പെണ്ണെ? ഇത് ഞാൻ നടത്തിച്ചു കാണിച്ചതാ. ആ എങ്കിൽ കൊള്ളാം, അല്ലെങ്കിലേ നിന്നെ ഞാനങ്ങോട്ട് നടത്തിക്കും. അമ്മ പോസിറ്റീവായിട്ട് ചിന്തിക്കൂ, അവളിപ്പ അമ്മയ്ക്കുള്ള ചായയുമായിട്ട് വരും. അപ്പ അമ്മ തുണി അലക്കലടക്കം ഇവിടുത്തെ സകല ജോലിയും അവിടെ ഏൽപ്പിക്കണം. അതൊക്കെ ശരി, പക്ഷെ നിന്റെ കാര്യം ചോദിച്ചാലോ? എനിക്ക് വയറുവേദനയായിട്ട് കിടപ്പിലാണ് അങ്ങ് പറയണം. നികിതയ്ക്ക് എക്സാമോ? ഏതായാലും അവൾ എനിക്കുള്ള ചായയായിട്ട് ഇപ്പൊ വരുമല്ലോ. ഹരിത കൊണ്ടുവന്നിട്ട് അമ്മ ഇന്ന് ചായ കുടിച്ചു തന്നെ. എടി, കാര്യം എന്താന്ന് വെച്ചാ പറ. അമ്മേ, കിച്ചണിലോട്ട് ഒന്ന് ചെന്ന് നോക്ക്, അവിടെ രാഹുലേട്ടൻ ചായ ഇട്ടോണ്ടിരിക്ക. എന്റെ ഈശ്വര, ഒരു രാത്രി കൊണ്ട് എന്റെ മോനോന് ഇത് എന്താ പറ്റിയത്? പുതുമോടിയല്ലേ, ഭാര്യക്ക് ചായ കിട്ടുകൊടുക്കും. അയ്യോ, ചായ ഹരിതക്കല്ല, ആശ്രമത്തിൽ എല്ലാവരും സെൽഫ് സഫിഷ്യന്റ് ആണ് പോലും. ഏട്ടൻ ചായ ചോദിച്ചപ്പോ ഹരിത എന്നെ പറഞ്ഞതാ. അതുകൊണ്ട് ഏട്ടനുള്ള ചായ ഏട്ടൻ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അത് പറഞ്ഞു ചെയ്യിച്ചത് ആ ഹരിത തന്നെയാ. എന്റെ പൊന്നു മോനോനോട് അവള് എവിടെയുണ്ടടി അഹങ്കാരി? ദേ ആ തോട്ടത്തിൽ നിന്ന് ചെടി നനയ്ക്കുന്നുണ്ട്. അവള് ഇന്ന് ഞാൻ വലിച്ചു കയറി ഒട്ടിക്കും. എടി പ്രിയെ, നീ ആശ്രമത്തിൽ വിളിച്ചു പറ, അവളെ ഇവിടുന്ന് വാരിപ്പറക്കി കൊണ്ടുപോകാൻ ഒരു പ്ലാസ്റ്റിക് കവറുമായിട്ട് ഇങ്ങോട്ട് വരാൻ. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഹേ, ഇവിടെ എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഹേ എടി, എന്താണ് നിന്റെ ഉദ്ദേശം? ആ ദേ അമ്മ ഒന്ന്, ഞാൻ അമ്മയുടെ ഫോൺ കൊടുക്കാം. അലവിലാതെ സന്യാസിനി അമ്മയായിരിക്കും അവരും എന്റെ വായി നിൽക്കും. ഹലോ, ഇത് സൗപർണികയിലെ രോഹിണിയാ. ഞാൻ കളക്ടർ ഗോപിനാഥാണ്, ഹരിതയുടെ ലോക്കൽ ഗാർഡിയൻ. ഓർക്കുന്നില്ലേ, നമ്മൾ കല്യാണത്തിന് കണ്ടിട്ടുണ്ട്. സാറിനെയൊക്കെ മറക്കാൻ പറ്റുമോ? സാറിനും ഹേമമാടത്തിന് സുഖാണോ? സുഖമാണ്, വെറുതെ വിളിച്ചതാ കേട്ടോ. രോഹിണി ഹരിതയെ സ്വന്തം മോളെ പോലെ നോക്കുന്നെന്ന് അവൾ ഇപ്പൊ പറഞ്ഞത്. ഹരിത എന്റെ സ്വന്തം കുട്ടി തന്നെയാ സാർ. സാർ ഒന്നും ഉണ്ടും ടെൻഷൻ അടിക്കണ്ട, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാ മതി. അവളുടെ ഒരു കാര്യത്തിലും ഞങ്ങൾ ഇതുവരെ ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, എല്ലാവരെയും ഡീറ്റെയിൽ ആയി അപ്പൊ പരിചയപ്പെടാം. ഇപ്പൊ കുറച്ച് ബിസിയാണ്, ഒരു സെമിനാർ ഇനാഗ്രേഷൻ ഉണ്ട്, ഗാർഹിക പീഡനമാണ് വിഷയം. സത്യത്തിൽ ഇപ്പൊ പലർക്കും ബോധമില്ല നമ്മുടെ നിയമം ഇപ്പൊ എത്രത്തോളം ശക്തമായെന്നറിയാമോ. മൊബൈലിൽ വിളിച്ച് ഒരു കംപ്ലൈന്റ് പറഞ്ഞാൽ മതി, പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന ഭർത്താക്കന്മാരും അമ്മായിമ്മമാരും വർഷങ്ങളോളം പോയി ജയിലിൽ കിടക്കേണ്ടി വരും. കുറച്ച് കൊറോണ ഫണ്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കണമെന്നുണ്ട്, അത് ക്യാഷ് ആയിട്ട് കൊടുക്കണോ അതോ ചെക്ക് ആയിട്ട് കൊടുക്കണോ? മൊബൈലിൽ തന്നെ അതിനുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഹരിത പറഞ്ഞു തരും. രോഹിണി ചാരിറ്റിയിലൊക്കെ ഇൻട്രസ്റ്റഡ് ആണല്ലേ? അയ്യോ, ചാരിറ്റിയാണ് എന്റെ മെയിൻ. പിന്നെ ഞാൻ ഹരിത മോൾക്ക് ഫോൺ കൊടുക്കാം സാർ. വേണ്ട വേണ്ട വേണ്ട, ഞാൻ ഇറങ്ങാൻ നിൽക്കുക, ഹരിതയെ പിന്നെ ഞാൻ വിളിച്ചോളാം. ഓ ശരി സാർ. മോളെ ഫോൺ. അമ്മ എന്തോ ചോദിച്ചല്ലോ ഇങ്ങോട്ട് വന്നപ്പോ, കോളിന്റെ ഇടയിൽ ആയതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. എന്താ അമ്മേ കാര്യം? അതോ, മോൾക്ക് രാവിലെ എന്താ കഴിക്കാൻ വേണ്ടെന്ന് ചോദിക്കാൻ വന്നതാ. ഓ, ഇവിടെ ഓരോരുത്തർക്കും സ്പെഷ്യൽ ആയിട്ടാണോ ഫുഡ് ഉണ്ടാക്കുന്നത്? എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, എന്തായാലും മതി. അപ്പോ ശരി മോളെ, മോള് ചെടി നനയ്ക്ക്, നന്നായിട്ട് നനയ്ക്കണേ. കുറച്ചു നേരം ചെടി നനച്ചു കഴിയുമ്പോ ഹരിത മോള് റെസ്റ്റ് എടുക്കണം, പിന്നെ പാട്ട് കേൾക്കണം, പിന്നെ ചെറുതായിട്ട് ചെടി നനയ്ക്കണം, റെസ്റ്റ് എടുക്കണം, പാട്ട് കേൾക്കണം. അല്ലെങ്കിലേ ഹരിത മോള് കുഴഞ്ഞു പോകും. നനച്ചാട്ടെ, നനച്ചാട്ടെ, നല്ലപോലെ നനച്ചാട്ടെ. നാണം കിട്ടും. എന്തൊറ്റ അമ്മ? ദേ നീനൊരു അക്ഷരം മിണ്ടരുത്, എനിക്ക് പറ്റിപ്പോയി. പോയി എന്റെ എന്റെ തുണി അലക്കി തേച്ചോണ്ട് വാടി.
അവളുടെ ഒരു ഐഡിയ. ആ പിന്നെ ആ വേലക്കാരിയെ നാളെ മുതൽ ഇവിടെ കാണണം, ഇല്ലെങ്കിലേ എന്റെ തനി സ്വഭാവം നീ കാണും. എന്താണ് നീ മിഴിച്ചു നോക്കിയിക്കണേ? പോയിരുന്ന് പഠിക്കണേ. നീ എന്താ കുന്തമ്പിഴിങ്ങോ നോക്കിയിക്കണേ? പോയി ചെന്ന് ഓർഡർ ചെയ്യടി കഴിക്കാനുള്ളത്. ഹലോ. ആ എന്തായി മോളെ കാര്യങ്ങള്? തുണി അലക്കി അലക്കി ആ ഹരിതപ്പണി ഇപ്പൊ ഒരു പരുവായി കാണുമല്ലേ? അതെ അതെ, ഒരു പരുവായി തന്നെ നിക്കുക. ആ അടുത്ത പണി എങ്ങനെ വേണോന്ന് അമ്മ പറഞ്ഞുതരാം, നീ അതുപോലെ അങ്ങ് ചെയ്താ മതി. എന്റെ അമ്മോ പറഞ്ഞതൊക്കെ തന്നെ ധാരാളം, ഇനി അമ്മ കൂടുതൽ സഹായിച്ച് ബുദ്ധിമുട്ടണ്ട. എന്തു പറ്റി കേട്ടില്ലേ? ചക്കിന് വെച്ചത് കൊക്കിനാ കൊണ്ടത്. അമ്മയുടെ ഒടുക്കത്തെ ഒരു ബുദ്ധി കാരണം ഇവിടെ കിടന്ന് ഈ തുണി അലക്കി അലക്കി എന്റെ നടുവ ഒടിഞ്ഞത്. എന്റെ മോനുവിനെ കൊണ്ട് അവള് വല്ല ആസനവും ചെയ്യിപ്പിച്ച് കാണും. ഇവരുടെ മറ്റേ ആ വളഞ്ഞു പിരിഞ്ഞുള്ള പരിപാടി ഉണ്ടല്ലോ, പിള്ളേരിവിടെ നിക്കുന്നു, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. എന്നിട്ട് അതിനൊക്കെ വായിക്കൊള്ളാത്ത ഓരോ പേര്, മറ്റേ ആസനം, മറിച്ച ആസനം, ആ ആസനം, ഈ ആസനം. അമ്മ എന്തോന്നാണെനിക്ക് പരിസര ബോധം നഷ്ടപ്പെട്ടാ? എന്തുകൊണ്ടാ ഇത് നോക്കി നോക്ക്. ഓൾ ദ ബെസ്റ്റ് ആണ്. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഓ ഗോഡ്, യു ആർ റിയലി ഗ്രേറ്റ്. ഇതെനിക്ക് ആഴ്ച എന്നത് ആരാന്നറിയോ? പ്രശാന്ത് മേനോൻ. മോക്ക് സംഭവം കത്തിയില്ല എന്ന് തോന്നുന്നു. ഈ പറഞ്ഞ പ്രശാന്ത് മേനോൻ ഇവന്റെ കൺകണ്ട ദൈവമാണ്. മോനു, പ്രശാന്ത് മേനോൻ നിനക്ക് എന്ത് പറഞ്ഞപ്പോഴാ ഓൾ ദി ബെസ്റ്റ് ഒക്കെ ഇട്ടത്? ആ ഒരു ഓഫനായ പെൺകുട്ടിയെ ലൈഫ് പാർട്ട്ണറായിട്ട് തിരഞ്ഞെടുത്തു എന്ന് ഞാൻ മെസ്സേജ് ചെയ്തിരുന്നു. എടോ, താൻ എന്റെ ഭാഗ്യ. എത്ര വർഷമായിട്ട് ഞാൻ ഫോളോ ചെയ്യാന്നറിയോ? ഫസ്റ്റ് ടൈമാ എനിക്ക് ഇങ്ങനെ ഒരു റിപ്ലൈ തരുന്നത്. ഇപ്പൊ തന്നെ പൊക്കിയെടുത്തിട്ട് ഈ വീടിന് ചുറ്റും ഓടാൻ തോന്നുക. ആ പിന്നെ വേറൊരു കാര്യം കൂടി, എന്റെ സിഇഒ ജേക്കബ് സാറ് ഇന്ന് ഞങ്ങൾക്കൊരു ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ജേക്കബ് സാറും വൈഫും ഞാനും താനും മാത്രം. അത് പൊളിച്ചല്ലോടാ മക്കളെ, പോയി അടിച്ച് പൊളിച്ചിട്ട് വാടാ മക്കളെ, ഞാനും കൂടെ വരാം. എന്റെ പൊന്ന് റോക്കി ഇപ്പൊ വരണ്ട, ഞങ്ങൾ പോയിട്ട് വരാം. കണ്ടോ, ഐശ്വര്യമുള്ള ഒരു പെണ്ണ് വന്നപ്പോ എന്റെ കൊച്ചുമോന്റെ സ്വപ്നങ്ങളെല്ലാം സഫലമായിക്കൊണ്ടിരിക്കുക. അതേ അമ്മ. അമ്മേ, അവരീ പാർട്ടിക്ക് പോയാ അമ്മയുടെ പ്ലാൻ ഒക്കെ പൊളിയും. ഈ പോക്ക് മുടക്കാൻ അമ്മയ്ക്ക് ഞാൻ നല്ലൊരു ഐഡിയ പറഞ്ഞു തരട്ടെ. ഓ, നിന്റെ ഒരു ഐഡിയ കേട്ടതുകൊണ്ടാ എന്റെ പട്ടസാരി മുഴുവനും നശിച്ചത്. ഇനി ബുദ്ധിയെ ഞാൻ പറയാം, നീ ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് ചെയ്താ മതി. ഇന്നവൾ മോനുവിന്റെ ഒപ്പം ഡിന്നറിന് പോവില്ല.
നമ്മുടെ മുന്നിൽ വെച്ച് അവളെ എടുത്തുയർത്തി വട്ടം കറക്കിയ മോന് തന്നെ അവിടെ ചെകിട്ടടിച്ച് പൊളിക്കും. അതിനുള്ള വഴി എനിക്കറിയാം.